ബാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തെ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് വെപ്പിക്കണം. അത് ശരിയാണല്ലോ, അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞി വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറിന് കുട്ടികളില്ല കേട്ടോ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? താൻ എന്തടോ പാക്കരപ്പിള്ളേ ഫോണിന്റെ അടുത്ത് പെറ്റി കിടക്കുക? അതെ, സയാമി സിരട്ടകളാ. പോടോ പൊതുവാളെ. അതെ പൊതുവാള തന്നെയാ. തന്നെക്കാളും മുന്തിയ ജാതി തന്നെയാടോ പേട്ടക നായരെ. കുട്ടിക്ക് എന്താ വിശേഷം? അത് പറയടോ. കുട്ടിക്ക് നിക്കാരഗ്വ എന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇനി എന്തുവാ തനിക്ക് അറിയേണ്ടത് പേട്ട പൊതുവാളെ? ഇനി എനിക്കറിയേണ്ടതേ തന്റെ 16 അടിയന്തരം ഉണ്ണണെന്ന് എനിക്ക് ചെറിയൊരു മോഹമുണ്ട്. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത് നിർത്ത്. ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ് കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. വിഷമം പറഞ്ഞാ മതി. മത്തായച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? അല്ല. പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ. ജോലി കിട്ടുന്നവരെ ലോഡ്ജിൽ തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ ഈ പണം തികയില്ല. രണ്ടു ദിവസം കുരിച്ചാന്റെ കൂടെ ആയിരുന്നു. ഇപ്പോ ഇവിടെ താമസിക്കാൻ ഒരിടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതാ ഒരു കുഴപ്പം. ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല. ഒരു സമാധാനം കിട്ടില്ല. ഞാനായിട്ട് മത്താച്ചേട്ടന് ഒരു സമാധാനക്കേട് ഉണ്ടാക്കില്ല. സത്യം. മുറി ഞാൻ തരാം, പക്ഷെ എനിക്ക് വാടക തരണം. മാസം 30 രൂപ തരാം. വാടക എനിക്ക് ആവശ്യമായിട്ടല്ല, ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നും അല്ലേ? സാർ സ്വർണ്ണ സാർ ആണാ ആനേ പൊടി വന്നു മനുഷ്യനെ പറ്റിയ പൈസ പൈസ യാരിപ്പ ധ്യാന പോനാങ്കടാ. ഏ ഊര് വിട്ട് ഊര് വന്നിക്കുന്ന ഡബാക്കിരേനേ പോടാ. എന്റെ പൈസ ആടാ രൂപ കൊടുക്കട ചോമ്പേരി. ഏ യാരിപ്പത്ര സോമ്പേരങ്ങട പുറമ്പോക്ക് എങ്ങനെയുണ്ട് എന്നെ മനസ്സിലായ? തന്റെ അലക്ക് ഇതുവരെ തീർന്നില്ലടോ. തീർന്നേ. ഒരു ദിവസം ഞാൻ ഒരലക്കലക്കും തേച്ചേ. എന്റെ കോ പറഞ്ഞ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട പെരട്ട് കളവ്. വരുന്നു സാറേ. ബെഡ്ഷീറ്റ് വിരിച്ചു സാറേ. ഇയാക്കെന്ന് പായ കിടന്ന് മൂത്രമുള്ള സുഖം പണ്ടാറക്കാല. ദേഹം വല്ല പണിയും ചെയ്യണോ? ദേഹം അനങ്ങിക്കൊണ്ടിരിക്കാണ്. ഇവിടുത്തെ പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യണം. ഇയാൾ എന്തായാലും പിച്ചയ്ക്കും പോണ്ട. ഞാൻ പറഞ്ഞു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാ കേക്കില്ല. അതുകൊണ്ട് അയ്യോ കൊറേ നേരായി വിളിക്കണേ. ആ സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നേ? പറയണ ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ. You know what I've been with the D.R.E. Yeah, yeah, yeah.
എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്നെ ആയിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖമൊന്നും അല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചത് പോലെ ഉണ്ട്. നീ എന്തിനോട് പറഞ്ഞേ പത്തച്ചാ? ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ വന്നപ്പോ ഓടിക്കരുതാ, ഒന്ന് ഇറങ്ങാൻ പറഞ്ഞേ. എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ല ഇന്റർവ്യൂ? ഗോപാലകൃഷ്ണ കുറച്ചു നേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കേറിയതേ ഉള്ളൂ. ഇതാ മത്താച്ച, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയറത്തരുത്. അവൻ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്ന അല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. പത്തച്ചാ ഒന്ന് കയറി നോക്കേ. ഛേ, പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കല്ലേ എന്റെ ജോലി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അവളോട് പറഞ്ഞു ആ പണി നീ നിന്റെ തന്നയോട് പറഞ്ഞാ മതി. ഇത് പറയാൻ ഒരു ഇന്ത്യൻ പൗരന് അവകാശമുള്ള പട്ടിപ്പന്നികളായ പോലീസിന് വിളിച്ചു പുറത്താക്ക്. പോലീസ് എന്താ നിന്റെ അമ്മായിയപ്പന്റെ കുടുംബക്കാരാ? താനെ ചീഫ് എഞ്ചിനീയർ അല്ല, ചീപ്പ് എഞ്ചിനീയർ. ചീപ്പ് ചീപ്പ് എന്ന് പറഞ്ഞ അൽപ്പൻ. ആ പോയവനുണ്ടല്ലോ, അവന്റെ അന്ത്യം ഉണ്ടല്ലോ. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, മരണായിരിക്കും. ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? കുടുംബത്തിന് ശക്തിക്ഷയം ഉണ്ടായിട്ടുണ്ടാവാം. എന്നാലും മുരുക്കം വീട്ടുകാർ മാനം വിറ്റ് ജീവിച്ചിട്ടില്ലടാ. മനുഷ്യന് വഴിക്കൂടെ നടക്കം മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക, ആരടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഒക്കെ എന്റെ യോഗാമ്മ. ഇനി നിന്നെ പറ്റി ഇങ്ങനെ വന്നതും കേട്ടാൽ അടിച്ച് നിന്റെ കാലിന്റെ മുട്ടി ഞാൻ ഓടിക്കും. എങ്കി അമ്മ അവന്റെ മുട്ട് ഞാൻ ഓടിക്കും. ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ. ഐ ആം കമ്മിങ് ദ ഫാക്ടറി, വൺ എലിഫന്റ് ക്രോസ് ദി റോഡ്. പാപ്പാൻ ആൻഡ് ദി എലിഫന്റ് ഫൈറ്റിംഗ്, ദെൻ ഐ ആം ലേറ്റ്. യു അണ്ടർസ്റ്റാൻഡ്? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാറേ, ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ഐ എസ് ഐ മാർക്ക് നിർബന്ധമാണ്. മൂന്തക്കൊന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്ത് ഇട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് കിട്ടേണ്ട ഒരു എട്ടുപറക്ക് നിലം എന്റെ സ്വന്തം ഇളയപ്പൻ കൈവശം വെച്ചിരിക്കുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധിപ്പകർപ്പ് രജിസ്റ്റർ ആയിട്ട് വക്കീലിനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പൻ പ്രത്യേക ഒരു സാധന. അയ്യോ, അമ്പതിന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. മതാചേട്ടാ മാറി. എന്താ പ്രശ്നം മതാചേട്ടാ? എന്റെ ചോറിനകം പാല വെച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചില്ല വെള്ള പേപ്പർ ഒപ്പിട്ടെന്ന്.
എന്റെ ഒപ്പിന് മേലെ എനിക്ക് ജോലി വേണ്ട, ഇഷ്ടമുള്ളവർ കൊടുത്തതെന്ന് ഇവൻ ഈ ട്രെൻഡിംഗ് നീ അങ്ങനെ മാറി നിൽക്കാൻ പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ മതാചേട്ടാ, ഇവനെ ഞാൻ കൊല്ലാൻ വരുന്നത് ഞാൻ ജയിലിൽ പോകുന്ന മേടിച്ചിട്ടല്ല, ഒരു ദിവസമെങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം കൊണ്ടാ. അല്ലെങ്കിൽ ഇവനെ കാണിച്ചു തരാനാ, കാണിച്ചു തരാ ഞാൻ ഒരു ഒറ്റ ഇടിയ വെച്ചിട്ടുണ്ടല്ലോ എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. ഗോപാലകൃഷ്ണ നിനക്ക് വല്ലതും പറ്റിയ ഹേയ്, പിന്നെ എന്തിനാ നീ നല്ല വിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണന്റെ നമ്പർ അല്ലേ? ഇതെന്റെ ഒരു നമ്പറാ. Stay home, stay safe.